എടിഎം ഓൺലൈൻ തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നു. തട്ടിപ്പ് നടത്തുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും. പ്രതികളെ പിടികൂടാനാവാതെ പോലീസ്. എടിഎം ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പല രീതിയാണ്. കാർഡുടമകൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് പ്രധാനം. ഒരു ബാങ്കും ഇടപാടുകാരെ വിളിച്ച് കാർഡ് വിവരങ്ങളും പാസ്വേഡും അന്വേഷിക്കില്ല. ഓൺലൈൻ ഇടപാടുകൾ കൂടുതലായി നടത്തുന്നവരാണ് തട്ടിപ്പിനിരയാവുന്നവരിൽ ഭൂരിഭാഗവും. ഇവരുടെ ഡാറ്റ തട്ടിപ്പ് സംഘത്തിന് പെട്ടെന്ന് ലഭിക്കുന്നുണ്ട്. എടിഎം കാർഡിന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് സൂചിപ്പിച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ ചതിവല വിരിക്കുന്നത്. വിശ്വാസം ഉളവാക്കുന്ന രീതിയിൽ സമീപനാളുകളിലെ ഓൺലൈൻ ഇടപാടുകളെക്കുറിച്ചും പറയും. പിന്നീട് ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന പേരിൽ OTP നമ്പർ ചോദിച്ചു വാങ്ങും. ചതി മനസ്സിലാക്കുമ്പോഴേക്കും അക്കൗണ്ടിലെ പണം ചോർന്നിരിക്കും. ഈ തട്ടിപ്പുകാരെ കണ്ടെത്താനാവുന്നില്ല എന്നതാണ് സൈബർ സെല്ലിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഇ വാലറ്റുകൾ വഴിയുള്ള തട്ടിപ്പിൽ അക്കൗണ്ട് വിവരങ്ങൾക്ക് പ്രസക്തിയില്ല. പണം ആർക്കാണ് പോയതെന്നും അറിയാനാവില്ല. സമീപനാളുകളിൽ ലഭിച്ച പരാതികളിൽ ഭൂരിഭാഗവും പ്രതികളെ കണ്ടെത്താനാവാതെ പോലീസ് വലയുകയാണ്. തട്ടിപ്പുകാരുടെ മൊബൈൽ നമ്പറുകൾ പിന്തുടരാൻ പോലും പോലീസിനാവുന്നില്ല. എടിഎം കാർഡുള്ളവർ ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് സമീപകാല തട്ടിപ്പുകൾ നൽകുന്ന ഒന്നാം പാഠം. തട്ടിപ്പിന്റെ വഴികൾ പലതാണ്. സംശയം തോന്നിയാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെടുകയും എടിഎം കാർഡ് ബ്ലോക്ക് ചെയ്യുകയുമാണ് വേണ്ടത്. TCV, തൃശൂർ.